നമസ്കാരം. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അകമ്പടി വാഹനമിടിച്ച് കോൺഗ്രസ് പ്രവർത്തകന്റെ കാലൊടിഞ്ഞു. കാട്ടാക്കട ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അൻസല ദാസിനാണ് പരിക്കേറ്റത്. അകമ്പടി വാഹനം ഇടിച്ചാണ് കാലൊടിഞ്ഞത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കുന്നതിനിടെ അകമ്പടി വാഹനം മനഃപൂർവ്വം അൻസല ദാസിന്റെ കാലിലൂടെ കയറ്റിയതായി കോൺഗ്രസ് ആരോപിച്ചു. നവകേരള യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നതിനിടെ കാട്ടാക്കടയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത്. കരിങ്കുടി കാണിക്കായിരുന്ന പ്രവർത്തകർക്കിടയിലേക്ക് ഓടിച്ചു കയറ്റിയ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനമാണ് അപകടം സൃഷ്ടിച്ചത്. വാതിൽ തുറന്നു പിടിച്ച നിലയിലാണ് വാഹനം ഓടിച്ചു കയറ്റിയത്. വാഹനത്തിന്റെ വാതിലിൽ തട്ടി നിലത്ത് വീണ അൻസല ദാസിനെ പിന്നാലെ വന്ന DYFI പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു. ഇതിനിടെ പോലീസാണ് ഇയാളെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെങ്കിലും അവിടെ നിന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിശോധനയിൽ അൻസലദാസിന്റെ കാലിൽ രണ്ടിടത്ത് ഒടിവുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. നേരത്തെ ആറ്റിങ്ങലിൽ പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിലാക്കിയവരെ DYFI സ്റ്റേഷൻ കയറി ആക്രമിച്ച സംഭവമടക്കമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ നവകേരള ബസ് എത്തിയപ്പോൾ CPM രീതി മാറ്റി. നൂറുകണക്കിന് പേരെ മഞ്ഞ ബനിയനിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറക്കി. മുഖ്യമന്ത്രി കരിങ്കുടി കാട്ടിയ യൂത്ത് കോൺഗ്രസ്സുകാർ ആദ്യം ആക്രമിക്കാൻ എത്തിയവരെ നേരിട്ടു. എന്നാൽ മലവെള്ളം പാഞ്ഞു വരുന്നത് പോലെ രക്ഷാപ്രവർത്തകർ പാഞ്ഞെടുത്തു. കാര്യം മനസ്സിലായ യൂത്ത് കോൺഗ്രസ്സുകാർ അടിനിർത്തി ഓടി രക്ഷപ്പെട്ടു. ചിലരെ ഈ ആൾക്കൂട്ടം പൊതിരെ തല്ലി. പോലീസും വെറുതെ വിട്ടില്ല. അങ്ങനെ നവകേരള സദസ്സ് തീരാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ രക്ഷാപ്രവർത്തനത്തിൽ CPM വിജയം നേടി. കാട്ടാക്കടയിൽ നവകേരള ബസ് കടന്നു പോകുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കടകളിൽ ഒളിച്ചിരുന്ന 25 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ് എത്തിയപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. പിന്നാലെയാണ് രക്ഷാപ്രവർത്തകർ എത്തിയത്. പോലീസും DYFI പ്രവർത്തകരും പ്രതിഷേധക്കാരെ മർദ്ദിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരും പ്രതിഷേധം ചെറുക്കാൻ ശ്രമിച്ചു. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് അരുവിക്കരയിലേക്ക് പോവുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരള സദസ്സ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ തലസ്ഥാനത്ത് വ്യാപക സംഘർഷമാണ് അരങ്ങേറുന്നത്. ഇന്നലെ ആറ്റിങ്ങലിൽ നവകേരള സദസ്സ് കടന്നുപോയതിനു ശേഷം തുടർച്ചയായി ആക്രമണങ്ങളുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹേലിന്റെ വീടും വാഹനവും DYFI തകർത്തു. മണിക്കൂറുകൾക്കുള്ളിൽ ആറ്റിങ്ങൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജാമിന്റെയും വീട് ആക്രമിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച DYFI കേസെടുത്തിട്ടുണ്ട്. അതിനിടെ നവകേരള യാത്രയ്ക്കിടെ തങ്ങളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ കോടതിയെ സമീപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജ്യുവൽ, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവരാണ് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ, സെക്യൂരിറ്റി ഓഫീസർ സന്ദീപ് എന്നിവർക്കെതിരെ IPC 294B 324 പ്രകാരം കേസെടുക്കണമെന്നാണ് ഹർജി. വാദത്തിന് ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളും. 16 ആലപ്പുഴ നിന്ന് മുഖ്യമന്ത്രി മന്ത്രിമാരും ബസ്സിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സിന് പോകുമ്പോൾ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുദ്രാവാക്യം മുഴക്കിയ ഇരുവരെയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് റോഡരികിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഗൺമാനും സെക്യൂരിറ്റി ഓഫീസറും ലാത്തിയുമായി ചാടിയിറങ്ങി മർദ്ദിച്ചത്. തോമസിന്റെ തല പൊട്ടുകയും അജയ് ജ്യുവലിന്റെ കൈ ഒടിയുകയും ചെയ്തു. സൗത്ത് പോലീസിൽ ഇരുവരും പരാതി നൽകിയെങ്കിലും കേസെടുത്തില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ റിപ്പോർട്ട് തേടിയപ്പോൾ ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു ലാത്തിയടിയെന്നായിരുന്നു സൗത്ത് പോലീസ് മറുപടി നൽകിയത്.